ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ദീപാവലി സ്പെഷ്യൽ സ്വീറ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുണ്ടാക്കി കുറേ നാളുകൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 2 കപ്പ് മൈദ ആവശ്യമുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ റവ, നമ്മുടെ സാധാരണ ഉപ്പുമാ റവയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു അര സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മയം വരണം. അതുപോലെ വീണ്ടും എടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. മയം വരുന്നത് പോലെ കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുഴച്ച് വെച്ച് നമുക്ക് 1 മണിക്കൂർ നേരം അങ്ങനെ തന്നെ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ സമയം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പഞ്ചസാരയെ ഉരുകി നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ചെറിയ നാരങ്ങയുടെ പകുതി കൂടെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തിളച്ച് നല്ലതുപോലെ കുറുകി വരണം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു, അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് എടുത്തു നോക്കാം. കയ്യിലിതുപോലെ ഒട്ടണം, ഇതുപോലെ വലിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ആ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, ഇതെടുത്ത് നമുക്കൊരു ചപ്പാത്തി പലകയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഉരുളകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കണ്ടിച്ച് എടുക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത്, ഇതിൽ നിന്നും 1 കഷ്ണം എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ 1 ഉരുളയാക്കി മാറ്റി ചപ്പാത്തി പലകയിൽ വെച്ച് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് കനം കുറയണ്ട, കുറച്ച് കനം ആവശ്യമുണ്ട്. ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തു. ഇനി ചെയ്യേണ്ടത്, 1 കത്തി കൊണ്ട് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. തിരിച്ച് ഈ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. ഡയമണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇത് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 2-3 ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മളെടുക്കുന്നത്. ഇതുപോലെ ഡയമണ്ട് ആക്കി നമ്മളെടുത്തു.
ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പാത്രം വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇപ്പോഴെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വരും. എണ്ണയിലിട്ട് കഴിഞ്ഞ് നല്ലതുപോലെ ഇത് പൊങ്ങി വീർത്ത് വരും. ഇപ്പോൾ കുറച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു, അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമിട്ട് കൊടുക്കണം. രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഈ പഞ്ചസാര പാനിയിലൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര കോട്ടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ കോട്ടായി. ഇനിയും ബാക്കിയുള്ളതും നമുക്കിതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് പഞ്ചസാര പാനിയിലിട്ട് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറേ നാളുകൾ നമുക്കിത് ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.